അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 99. വിഷയം പെട്രോളിലൊടുങ്ങുന്ന പ്രണയബന്ധങ്ങൾ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രണയം വ്യാപിക്കുന്നതിനനുസരിച്ച് കെടുതികളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകൽ, സമ്മതപ്രകാരവും അല്ലാതെയും ലൈംഗിക ബന്ധത്തിലേർപ്പെടൽ, ബലാത്സംഗം നടത്തൽ, ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങൽ ഇത്യാദി നിരവധി കലാപരിപാടികളാണ് പ്രണയാനുബന്ധ നടപടിക്രമങ്ങൾ. ഇതൊക്കെ അരങ്ങ് തകർക്കുമ്പോൾ പണ്ട് മനുഷ്യനെ തിരഞ്ഞ് പച്ചപ്പകലിൽ ചൂട്ട് കത്തിച്ചു നടന്ന സാധുവിനെ ഓർത്തുപോവുകയാണ്. എതിർ ലിംഗക്കാരും ഒരേ ലിംഗക്കാർ തന്നെയുള്ള ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അതിരുകൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ മതം. എന്തും തോന്നിയതുപോലെ ആസ്വദിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവസരങ്ങൾക്കനുസരിച്ച് ബന്ധങ്ങളിൽ ശൈലീമാറ്റം വരുന്നത് അനുഭവമാണല്ലോ. പ്രാദേശിക ട്യൂഷൻ സെൻ്ററുകളിൽ പോലും കാമം തലക്കു കയറി നടക്കുന്ന ലൈംഗിക ചേഷ്ടകൾ നിരവധിയാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഡീപ്പ് കിസ്സിംഗ് നടത്തുന്ന ആൺകുട്ടിയും ആസ്വദിച്ചുകൊണ്ട് അതിനു സഹകരിക്കുന്ന പെൺകുട്ടിയും എന്ത് ലക്ഷ്യത്തിനാണ് പഠനത്തിനിറങ്ങുന്നത്? അത് വീഡിയോ പകർത്തുന്നത് പോലും നിർജ്ജലം സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അത്തരം ചില ക്ലിപ്പുകൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട് ഇന്ന് ഈ സമയങ്ങളിൽ. ആൺ പെൺ പ്രണയങ്ങൾ പോലെ തന്നെയാണ് പെൺകുട്ടികൾ പരസ്പരമുള്ള പ്രണയങ്ങളും. വിദേശ മദ്യം ക്യൂ നിന്ന് വാങ്ങി അത് സേവിച്ച് പാമ്പുകളായി ലൈംഗിക പേക്കൂത്തുകളിൽ ഏർപ്പെടുന്നത് പകർത്തി മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്ന കുമാരിമാർ പോലും ഇന്ന് നിരവധിയാണ്. ഈ അസുഖത്തെക്കുറിച്ച് എന്തു പറയാനാണ്? മക്കളുടെ പ്രണയബന്ധങ്ങൾ പലപ്പോഴും രക്ഷിതാക്കളുടെ അറിവോടെയാണ്. ഇത് മൂത്ത് കളി കാര്യമാകുമ്പോഴാണ് അസഹ്യമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നത്. ജാതിയും മതവും പറഞ്ഞ് ഇത്തരം ബന്ധങ്ങൾ വിവാഹത്തിലെത്താൻ അനുവദിക്കാതെ തുടർച്ച മുറിക്കുന്നതോടെ ഒളിച്ചോട്ടവും ആത്മഹത്യയും കൊലപാതകവുമൊക്കെയാണ് പൊതുവെ സംഭവിക്കുന്നത്. പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നവർക്കു നേരെ ആസിഡ് അക്രമങ്ങൾ പതിവായിരിക്കുകയാണ്. ലക്ഷ്മി എന്ന 20-കാരിയുടെ ദുരന്തം നാം അറിഞ്ഞതാണ്. നീണ്ടുനിന്ന പ്രണയകാലത്ത് എടുത്ത ജീവിതം ഒന്നിച്ചു തുടരുമെന്ന പ്രതിജ്ഞ ബന്ധം തകർന്നതോടെ നടപ്പിലാകാത്തതിൻ്റെ നൊമ്പരമാണ് കാമുകൻ പ്രകടിപ്പിച്ചത്. പെട്രോളൊഴിച്ച് കാമിനിയെ കെട്ടിപ്പിടിച്ച് അവൻ തീ കൊളുത്തി ഒരേ സമയം ആത്മഹത്യയും കൊലപാതകവും. തൻ്റെ കാമുകിയില്ലാത്ത ജീവിതം ഒടുക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രിയപ്പെട്ടവളെയും കൂടെ കൂട്ടുകയായിരുന്നു അയാൾ ചെയ്തത്. ആണും പെണ്ണും ഒറ്റപ്പെട്ടാൽ മൂന്നാമനായി പിശാച് വരുമെന്നാണ് മദീനയുടെ രാജാവിൻ്റെ വചനം. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ അനിവാര്യമാണ്. അന്യരുമായുള്ള ബന്ധങ്ങൾക്ക് നിയന്ത്രണം, സൗന്ദര്യ പ്രകടനം ഒഴിവാക്കൽ, രക്ഷിതാക്കൾ അറിഞ്ഞും അന്വേഷിച്ചുമുള്ള വിവാഹത്തിനപ്പുറം പ്രണയബന്ധങ്ങൾ തിരസ്കരിക്കൽ, സംസ്കാരത്തിലും അംഗലാവണ്യത്തിലുമൊക്കെ ഇക്കിളി രീതി ഉപേക്ഷിക്കൽ, ഇങ്ങനെയുള്ള സദാചാര നിഷ്ഠങ്ങൾ പഠനവും ഭാവിയും പരലോക സൗഖ്യവും നശിപ്പിക്കുന്ന ഇത്തരം വൃത്തികേടുകൾ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് നമ്മൾ തലപുകഞ്ഞാലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം തേടിയുള്ള അലച്ചിലുകൾ പലപ്പോഴും വളരെയധികം ദുരന്തങ്ങളിലേക്ക്, അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആസുരത നിറഞ്ഞ ഈ കലികാലത്ത് ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ആധുനിക ലോകത്ത് ബന്ധങ്ങളെ നട്ടുപിടിപ്പിച്ച് നന്മയുടെ
നറുമണങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരിൽ നമ്മളും നമ്മുടെ കുടുംബവും ഉൾപ്പെടണം. സദാചാരനിഷ്ഠയുള്ള ജീവിതം നമുക്ക് കാഴ്ചവെക്കണം. അന്തസ്സാർന്ന ജീവിതവും റാഹത്തുള്ള ഒരു മരണവും പാരത്രിക ലോകത്തെ സ്വർഗമെന്ന മഹാ അനുഭൂതിയും പകരാനും നുകരാനും അള്ളാഹു നമുക്ക് അവസരമൊരുക്കണം. അതിനുതകുന്ന ജീവിതം നമ്മുടെ ക്ഷണികമായ ഈ ജീവിതത്തിൽ നമ്മൾ നടത്തണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.